രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തി പ്രവർത്തിച്ചിരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ പിടിയിലായ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിച്ച പോലീസ്. 3 മലയാളികൾ ഉൾപ്പെടെ 8 പേരെയാണ് ബംഗളൂരു പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സെൽ പിടികൂടിയത്. രാജ്യാന്തര ഫോൺ കോളുകളെ പ്രാദേശിക കോളുകളാക്കി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തിരുന്നത്. കൂടുതൽ വിശദമായ വാർത്തകളിലേക്ക്. ബംഗാളിലെ സേനാ നീക്കം നിരീക്ഷിക്കുന്നതിനായി സിലിഗുഡിയിലെ കരസേനാ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച ചില കോളുകളെ ചുറ്റിപ്പറ്റി മിലിറ്ററി ഇന്റലിജൻസ് നടത്തിയ അന്വേഷണമാണ് ബാംഗ്ലൂരിലെ സിംബോക്സ് റാക്കറ്റിലേക്ക് നീണ്ടത്. തുടർന്നാണ് ബാംഗ്ലൂർ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മലയാളികൾ ഉൾപ്പെടുന്ന പ്രതികളുടെ പാകിസ്ഥാൻ ബന്ധം ബാംഗ്ലൂർ പോലീസ് സ്ഥിരീകരിച്ചത്. 3 മലയാളികൾ ഉൾപ്പെടെ 8 പേരെയാണ് ബാംഗ്ലൂർ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സെൽ പിടികൂടിയത്. മലപ്പുറം സ്വദേശികളായ ഇബ്രാഹിം പുല്ലാട്ടി, മുഹമ്മദ് ബഷീർ, അനീസ് അത്തിമണ്ണിൽ, തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ ഗൌതം, ഫട്ടൽ സ്വദേശി നിസാർ, തൂത്തുക്കുടി സ്വദേശികളായ ശാന്തൻകുമാർ, സുരേഷ് തങ്കവയലു, ജയഗണേഷ് എന്നിവരാണ് ബാംഗ്ലൂർ തീവ്രവാദ വിരുദ്ധ സെൽ സേന പിടികൂടിയത്. രാജ്യാന്തര ഫോൺ കോളുകളെ പ്രാദേശിക ഫോൺ കോളുകളാക്കി മാറ്റി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. മുഖ്യപ്രതി ഇബ്രാഹിം മുല്ലാട്ടി ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനിലെ ചില ഏജന്റുമാരായി ബന്ധപ്പെട്ടിരുന്നത് സ്ഥിരീകരിച്ചതായി ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഇബ്രാഹിം മുല്ലാട്ടി, ഗൌതം എന്നിവരെ ജൂൺ 8-നും നിസാറിനെ 9-നും മറ്റു പ്രതികളെ ജൂൺ 14-നുമാണ് അറസ്റ്റ് ചെയ്തത്. ഒരേ സമയം 3000-ലധികം GSM സിം കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന 9-ലധികം ടെലിഫോൺ എക്സ്ചേഞ്ചുകളായിരുന്നു സംഘം അനധികൃതമായി പ്രവർത്തിപ്പിച്ചിരുന്നത്. 3000 സിം കാർഡുകൾ, 109 സിം ബോക്സ് ഡിവൈസ്, 23 ലാപ്ടോപ്പ്, 10 പെൻഡ്രൈവ്, 14 UPS, 17 റൌട്ടേഴ്സ് എന്നിവ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തു. സിലിഗുഡിയിലെ കരസേനയുടെ ഹെൽപ്പ് ലൈനിലേക്ക് പാകിസ്ഥാനിൽ നിന്നും ലഭിച്ച ഫോൺ കോളിനെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണമാണ് അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ച് റാക്കറ്റിനെ പിടികൂടാൻ സഹായിച്ചതും. പ്രതിരോധ സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേനെ സൈനിക ഓഫീസിലേക്ക് വിളിക്കുകയും രഹസ്യവിവരങ്ങൾ ചോദിക്കുകയും ചെയ്തതോടെയാണ് ഫോൺ കോളുകളെക്കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചത്. കൂടുതൽ അന്വേഷണത്തിൽ മൂവ്മെന്റ് കൺട്രോൾ ഓഫീസിലേക്കും പ്രിൻസിപ്പൽ കൺട്രോൾ ഓഫ് ഡിഫൻസ് അക്കൌണ്ടിലേക്കും വിശദാംശങ്ങൾ തേടി സമാനമായ കോളുകൾ എത്തിയിരുന്നു. ഇന്ത്യയിലെ സൈനിക ക്യാമ്പുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സമാന്തര എക്സ്ചേഞ്ച് വഴി വ്യാജ ഫോൺ കോൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 600-ലധികം ഫോൺ കോളുകൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി എത്തിയതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയതും. ദുബായ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും സമാനമായി ഇന്ത്യയിലേക്ക് ഫോൺ കോൾ എത്തിയിട്ടുണ്ട്. ദുബായ്, പാകിസ്ഥാൻ രാജ്യങ്ങളിൽ നിന്നും സമാന്തര എക്സ്ചേഞ്ച് നടത്തുന്നതിന് ഫണ്ട് ലഭിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു. ഒരു സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവായ ശാന്തൻകുമാറാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ കൈമാറിയിരുന്നതും. കർണാടക, തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിം കാർഡുകളാണ് ഇവയെന്നും കൂടുതൽ മലപ്പുറത്ത് നിന്നുള്ളതാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ വർഷം മാർച്ചിൽ ബാംഗ്ലൂർ ചിക്കബാനാവാരിയിൽ ചായക്കടയുടെ മറവിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയിരുന്ന കോഴിക്കോട് സ്വദേശി അഷ്റഫിനെ ബാംഗ്ലൂർ സെൻട്രൽ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. ചായക്കടയുടെ മറവിലായിരുന്നു ഇയാൾ സമാന്തര എക്സ്ചേഞ്ച് നടത്തിയിരുന്നതും. UAE നിന്നുൾപ്പെടെയുള്ളവ വിദേശ കോളുകൾ കുഴൽവിളികളായി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഹവാല പണമിടപാട് നടത്തിയിരുന്നത് നിസാർ മുഹമ്മദ് മുഖ്താറും വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനം ഉപയോഗിച്ച് വിദേശ കോളുകൾ ലോക്കലാക്കി മാറ്റിയതിലൂടെ ദേശസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതിന് പുറമെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് വൻ നഷ്ടമാണ് റാക്കറ്റ് വരുത്തിവെച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.